ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷെറി സോൾ ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ്. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് ഉണക്കസ്രാവ് കൊണ്ടുള്ളൊരു അടിപൊളി നാടൻ ഉണക്കസ്രാവ് കറിയാണ്. നിങ്ങളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. നല്ല ടേസ്റ്റാണ്. നല്ല മട്ടരിച്ചോറിൻ്റെ കൂടെയൊക്കെ വേറെ ഉപ്പേരിയോ പപ്പടം പൊരിച്ചതോ ഒന്നും ഇല്ലാതെ തന്നെ വളരെ ടേസ്റ്റായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു കറിയാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ഉണക്കസ്രാവ് എടുത്തിട്ടുണ്ട്. യു എയിലൊക്കെ ഉണക്കസ്രാവ് ദാ ഈ രീതിയിൽ പിന്നെ സ്ലൈഡ്സായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഉണക്കസ്രാവ് ഞാൻ കുറച്ച് നേരം ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഉപ്പ് കളഞ്ഞതാണ്. പിന്നെ ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് മൺചട്ടി ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കിയാൽ മതി. അപ്പോൾ ഒരു തക്കാളി മുഴുവൻ കട്ട് ചെയ്തത് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം പച്ചമുളക് 3 എണ്ണം ഇട്ട് കൊടുത്തു, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു, പിന്നെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയും നോർമൽ ചില്ലി പൗഡറും കൂടി മിക്സാക്കിയതാണ്. അപ്പോൾ എനിക്ക് പാകത്തിന് എരിവ് ഉണ്ടാവുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൽ ഞാൻ മല്ലിപ്പൊടി ഉപയോഗിക്കുന്നില്ല, അതാണ് ഈ ഉണക്കസ്രാവ് കറിയുടെ പ്രത്യേകത. എന്നിട്ട് അതിലോട്ട് ഞാൻ അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മല്ലിപ്പൊടി ഇടുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ഇടണം തോന്നിയാൽ പോലും നിങ്ങൾ ഇടരുത്. ഇത് മല്ലിപ്പൊടി ഇടാതെ തന്നെ ഈ കറി വളരെ ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒരു വട്ടം ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് തക്കാളിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളം കൊഴിച്ച് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് ഇത് ഞെടിയെടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, എന്നിട്ട് ഇത് വേവിക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ അത് ഈ തക്കാളിയും പച്ചമുളകും നന്നായിട്ട് വേവണം. നിങ്ങൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് മാത്രം ഇട്ടാൽ മതി, സ്രാവിൽ എന്തായാലും ഉപ്പ് ഉണ്ടാവും, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ പോവുകയാണ്. നന്നായിട്ട് തക്കാളിയൊക്കെ വെന്ത് വരണം. ഓക്കെ, അത് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഞാനിവിടെ ആവശ്യത്തിന് പുളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പുളി എരിയൊക്കെയുള്ള കറിയാണിത്. അപ്പോൾ നിങ്ങളുടെ പുളിക്ക് ആവശ്യത്തിനുള്ള, നിങ്ങളുടെ നാവിൻ്റെ പുളിക്ക് ആവശ്യത്തിനുള്ള പുളി എടുക്കുക. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ പുളിയുടെ വെള്ളം പിഴിഞ്ഞത് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ടത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മളത് വീണ്ടും പിന്നെ അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ് വേണ്ടത്. അപ്പോൾ പിന്നെ മുളക് പൊടിയൊക്കെ അത്യാവശ്യത്തിന് ഇടണം, നിങ്ങളുടെ എരിയുടെ പാകത്തിന് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ വേവുന്ന സമയത്ത് തന്നെ ഞാനിവിടെ തേങ്ങ അരയ്ക്കാൻ വേണ്ടി എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ തേങ്ങ, അത്യാവശ്യം തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. തേങ്ങ നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ്. അപ്പോൾ തേങ്ങ ഞാൻ മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു 3 അല്ലി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരിക്കലും ഇടാതിരിക്കരുത്, ചെറിയ ഉള്ളി തന്നെ ഇടണം, വലിയ ഉള്ളിയല്ല ഇടേണ്ടത്. ഇതൊരു പ്രത്യേക ടേസ്റ്റ് നൽകും നിങ്ങൾക്ക് കറിക്ക്. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഞാനത് അരച്ചെടുക്കുകയാണ് വേണ്ടത് നമ്മൾ. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ എന്താ പറയുക, തക്കാളിയും പുളിയൊക്കെ ഇട്ടിട്ടുള്ള കറി വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്, ഒരു മണത്തിന് വേണ്ടിയിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ലാസ്റ്റാണ് നമ്മൾ സ്രാവ് ആഡ് ചെയ്യുന്നത്. കനം കുറഞ്ഞ സ്രാവാണ്, അധികം വേവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സ്രാവ് ലാസ്റ്റ് ഇട്ടാൽ മതി. പിന്നെ ഈ രീതിയിൽ ഉണക്കൽ മീൻ കറി ഏത് മീനാണെങ്കിലും നിങ്ങൾക്ക് ഈ രീതിയിൽ വെച്ച് നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ സ്രാവൊക്കെ നമ്മുടെ വെന്ത് വന്നിട്ടുണ്ട്. നന്ന സ്രാവ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങ അരച്ചൊഴിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് ഉണക്കൽ മത്തി കൊണ്ടായാലും ഉണക്കൽ മാന്തൾ കൊണ്ടായാലും ഒക്കെ ഈ രീതിയിൽ നിങ്ങൾ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അരച്ചു വെച്ച തേങ്ങ അതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. തേങ്ങയിൽ ലാസ്റ്റ് ചെറിയ ഉള്ളി ഇടാൻ മറക്കരുത് തേങ്ങ അരക്കുമ്പോൾ കേട്ടോ. വലിയ ഉള്ളിൽ ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ തേങ്ങ അരച്ച് ഒഴിച്ച കറി ഉണ്ടല്ലോ, അത് നമ്മളൊരു എന്താ പറയുക, ഒരു 2-3 സെക്കൻഡ് ഒന്ന് ചെറിയ തിള വരാൻ വേണ്ടിയിട്ട് വെക്കേണ്ട കാര്യമുണ്ട്. കൂടുതൽ നേരം തേങ്ങ അരച്ചതിന് ശേഷം ഇത് തിളച്ച് മറിയാൻ പാടില്ല, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഞാനത് ചെറിയ തിള വരാൻ വേണ്ടി കറി വെച്ച് കൊടുക്കുകയാണ്. നന്നായി തേങ്ങയൊക്കെ മിക്സാക്കിയിട്ട്, മറക്കണ്ട, തിളച്ച് മറിയാൻ പാടില്ല, ചെറിയൊരു തിള വന്നാൽ മതി കേട്ടോ. ചെറിയ തിള വന്നാൽ തന്നെ ഇപ്പോൾ അതാ ചെറിയ തിള വരുന്നുണ്ട്. അപ്പോൾ തന്നെ അത് ഓഫ് ചെയ്ത് വെക്കുക. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിയുടെ പ്രത്യേകിച്ച് നമ്മൾ കറി വറവിടുന്നില്ല, അതിന് പകരം നമ്മൾ നല്ല പച്ച വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് കറി നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തുള്ളൂ. നമ്മൾ വേറെ ഇതിലും ഉള്ളി വയറ്റലോ തക്കാളി വയറ്റലോ അങ്ങനെ പരിപാടികളൊന്നുമില്ല, ഈ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്ന ഓയിൽ മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല മട്ടരിച്ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. വേറെ ഉപ്പേരിയോ പപ്പടം പൊരിച്ചോ മീൻ പൊരിച്ചതോ ഒന്നും ആവശ്യമില്ല, വളരെ ടേസ്റ്റാണ്. ഏത് ഉണക്കിലുകൊണ്ട് നിങ്ങൾക്ക് ഈ കറി വെക്കാം, സ്രാവ് കൊണ്ടാവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.